നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് 38 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭയുടെ 102 പ്രവർത്തകരെന്ന് യു എൻ എയ്ഡ് ഏജൻസി റിപ്പോർട്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ആക്രമണത്തിൽ ഇത്രയും യു എൻ പ്രവർത്തകർ കൊല്ലപ്പെടുന്നതെന്നാണ് യു എൻ എയ്ഡ് ഏജൻസി വ്യക്തമാക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ഇതുവരെ 27 യു എൻ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയായ യു എൻ ആർ ഡബ്ല്യു എയും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വടക്കൻ ഗസയിലുണ്ടായ ആക്രമണത്തിൽ തങ്ങളുടെ ഒരു പ്രവർത്തകനും കുടുംബവും കൊല്ലപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ മരിച്ച പ്രവർത്തകരോടുള്ള ആദരസൂചകമായി ലോകത്ത് എല്ലായിടത്തുമുള്ള യു എൻ ഓഫീസുകൾക്ക് മുന്നിലെ ജീവനക്കാർ പതാക താഴ്ത്തിക്കെട്ടി മൗനം ആചരിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗസയിലെ ആശുപത്രി സംവിധാനങ്ങൾ തകരാറിലായതോടെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം നിരവധി രോഗികൾ മരണപ്പെട്ടു. ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫ ആശുപത്രിയിൽ നവജാത ശിശുക്കൾ ഉൾപ്പെടെ 171 പേരുടെ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിച്ചെന്ന് ആശുപത്രി മേധാവി മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു. തങ്ങൾ അവരെ ഒരു ശവക്കുഴിയിൽ അടക്കാൻ നിർബന്ധിതരായി എന്നാണ് ആശുപത്രി ഡയറക്ടർ പറഞ്ഞത്. എന്നാൽ കുഞ്ഞുങ്ങളെ ഒഴിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അനുകൂല നീക്കം ഉണ്ടായിട്ടില്ല. നവജാത ശിശുക്കളടക്കം യാതൊരു മെഡിക്കൽ സംവിധാനത്തിന്റെയും സഹായമില്ലാതെ ആശുപത്രി വരാന്തയിൽ കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇൻക്യുബേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനമില്ലാത്തതിനാൽ മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങളെ പോലും സാധാരണ കിടക്കകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഗസയിൽ ഇസ്രായേൽ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനിൽ ഇതുവരെ മരണസംഖ്യ 11,000 കടന്നു. 1,400 പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. ഗസയിലെ ഹമാസ് ഭരണകേന്ദ്രം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. ഗസയുടെ നിയന്ത്രണം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് അവകാശപ്പെട്ടു. വടക്കൻ ഗസ വിട്ട് ഹമാസ് തെക്കോട്ട് പലായനം ചെയ്യുകയാണ്. അവരുടെ ഭരണകേന്ദ്രങ്ങൾ ജനം കയ്യേറി കൊള്ളയടിക്കുകയാണ്. ഹമാസ് മുൻ ഇന്റലിജൻസ് തലവൻ മുഹമ്മദ് ഗാമിസിനെ ഇസ്രായേൽ വധിച്ചുവെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് അവകാശപ്പെട്ടു.